അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക വിശേഷമുള്ള ദിവസാട്ടോ. അപ്പൊ എന്താണ് വിശേഷം? അപ്പൊ പറയൂ. എനിക്ക് ദേഷ്യം വന്നിരിക്കുക. അയ്യോ, നടക്കൂല. അപ്പൊ ഇന്ന് കുക്കിംഗ് പലതും പ്ലാൻ ചെയ്ത് നടക്കില്ല എന്നപ്പൊ പറയണേ. ചോറും കറിയും മാത്രമേ ഇന്ന് അമ്മ വെക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല എന്നാ പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക വിശേഷമുള്ള ദിവസാട്ടോ. അപ്പൊ എന്താണോ വിശേഷം, അപ്പൊ പറയൂ. എനിക്ക് ദേഷ്യം വന്നിരിക്കുകയിട്ടില്ല, ദേഷ്യപ്പെട്ടിരിക്കുക. കാരണം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നോ പവർ സപ്ലൈ. ഓ, ഭയങ്കര പണിയായി പോയല്ലോ. ഇന്നലെ മൊബൈലിലെ പേടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, തേങ്ങേരിപ്പേറി ഉണ്ടാക്കി വെച്ചു. പക്ഷെ പലതും ഉദ്ദേശിച്ചു, രാവിലെ 6 മുമ്പ് മാങ്ങയുടെ പഴുപ്പെടുക്കാൻ പറ്റിയില്ല. അയ്യോ, നടക്കൂല. അപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു നല്ല ഉലർത്തുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. സൂം ചെയ്തോ. നേരത്തെ ഇവിടെ ചാനലിൽ കാണിച്ചിട്ടില്ല, ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കണതാ. എന്നാന്ന് പറയാവുന്ന ചക്കക്കുരു. പിന്നെ അല്ല, ഒന്ന് ഊഹിച്ചു നോക്ക്. നീ കഴിച്ച ചക്കക്കുരു പാവയ്ക്ക. ഓക്കെ, കേട്ടോ. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടി തിളക്കുന്നില്ല. പപ്പടയില്ല. പിന്നെ ഒരു ചമ്മന്തി അരക്കണമെന്നുണ്ടായിരുന്നു. നോ കറണ്ട്. നോ കറണ്ട്. അരകല്ലേല അരപ്പ് നടക്കില്ല. അപ്പൊ അതില്ല. പിക്കൾ ഭ്രാന്ത് പിടിച്ചിരിക്കുവാ. ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതെ, എല്ലാം മഹാ അലമ്പായിട്ടായിരിക്കും. ഇതൊന്നും എടുത്തിരുന്നില്ല. വിയർപ്പ് തുടങ്ങും. മഴയൊക്കെ നിങ്ങൾക്കുണ്ടോ? അവിടെ കറണ്ടിന് വിഷയമുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് ഇന്ന് മൊത്തം ഒരു നല്ല മൂഡല്ല. അത്രയും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. രാവിലെ കഴിക്കാൻ പോണേ, മകള് കഴിക്കാൻ പോണേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രണ്ട് ഞാലിപ്പൂവൻ പഴം, നമ്മുടെ ഇവിടെ ഉണ്ടായ പഴം. രണ്ടെണ്ണേ ഉള്ളൂ. രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ആവി പറക്കണ നമ്മുടെ വീറ്റവൽ. വീഡിയോയിലൊക്കെ കണ്ടതാട്ടോ നമ്മുടെ. കഴിച്ചേ. ഞാൻ സാമ്പാറ് പുളി പിഴിയാറായതാ. കറണ്ട് ഇല്ലാത്തതിന്റെ വിഷമത്തിലിരിക്കാണ് ഞങ്ങൾ. അപ്പൊ ഇന്ന് കുക്കിംഗ് പലതും പ്ലാൻ ചെയ്ത് നടക്കില്ല എന്നപ്പൊ പറയണേ. എന്തു ചെയ്യാനാ? കാരണം കറണ്ട് രാവിലെ 6 പോയതാണേ. ഇനിയിപ്പോ രാത്രി 6 വരൂ എന്നൊക്കെയാ പറയണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഏതിലൊക്കെ ചാർജുകളൊക്കെ നിൽക്കും എന്നൊന്നും അറിയില്ല. ഫോണിലെ ചാർജൊക്കെ എത്രത്തോളം നിൽക്കും എന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ക്യാമറയിൽ എന്തായാലും ചാർജ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇന്ന് അകത്തൊന്നും നടക്കുന്നില്ല. ചോറും കറിയും മാത്രമേ ഇന്ന് അമ്മ വെക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല എന്നാ പറഞ്ഞേ. അതെ, അതുകൊണ്ട് പുറത്തെ സുന്ദരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞനായിട്ടിരുന്ന പീച്ചിങ് ഉണ്ട്, നല്ല വളർന്ന് നല്ല സുന്ദരിയായിട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണിക്കാന്നൊക്കെ കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ദേ മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പൊ ക്യാമറയിൽ വെള്ളം വീഴും, അതുകൊണ്ട് ഞാൻ വേഗം വീടിനകത്തേക്ക് ഓടി. മരുഭൂമിയിൽ ഒരു മരുപ്പച്ചാന്ന് വണ്ണം ഉച്ചയായപ്പോ കുറച്ചു നേരത്തേക്ക് കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ അതിന്റെ ഹാപ്പിനെസ്സിൽ ഓടി നടക്കുക. വിളന്നിരുന്നു. ആ പോയി, കറണ്ട് പോയി. അബദ്ധ. ഞങ്ങള് ഇന്നലെ മൊബൈലില് കാര്യം വന്നതാണ്. ഇന്ന് രാവിലെ 6 കറണ്ട് പോകും, വൈകിട്ട് 6 കറണ്ട് വരുവോളന്നാ. പക്ഷെ വൈകുന്നേരം ഒരു സ്ഥലം വരെ ഒരു വീട്ടിലൊരു വിസിറ്റിന് പോയിട്ട് വന്നപ്പോ ലേറ്റ് ആയിരുന്നു. ലേറ്റ് ആയി കഴിഞ്ഞപ്പോ പിന്നെ സത്യം പറഞ്ഞ മോട്ടറടിക്കാൻ മറന്നുപോയി. രാവിലെ മോട്ടറടിച്ച വെള്ളം കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും സുഭിക്ഷമായിട്ട് കുളിച്ചു. ശരിക്കും മോട്ടറടിക്കുന്നതാണ്, പക്ഷെ വിട്ടുപോയി. എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഉച്ചയായപ്പോ വെള്ളം തീർന്നു. മുനിസിപ്പൽ വാട്ടറിലെ വെള്ളവും ഇന്ന് വന്നിട്ടില്ല. അപ്പൊ പക്ഷെ മുനിസിപ്പൽ വെള്ളം വരുമ്പോ ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് മുക്കി എടുക്കണം. ഒരു ഉപകാരം കിട്ടി. ചോറ് വിളമ്പണ സമയത്തൊന്ന് കറണ്ട് വന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് വെള്ളം അടിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കൈ കഴുകാൻ മാത്രമേ തികയുള്ളൂ. ഇപ്പൊ ബക്കറ്റിലൊക്കെ ഇനി ആ ടാങ്കിന്ന്
കോരി എടുക്കേണ്ടി വരും. ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഊണ് കഴിയുമ്പോഴത്തേക്കും കറണ്ട് ഒന്ന് വരാൻ സാധ്യതയുണ്ട്. ഇത് ചക്കക്കുരു കേട്ടോ, ചക്കക്കുരു പാവയ്ക്ക്. അപ്പൊ കറണ്ട് വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോ സാധ്യതയുണ്ടെന്ന. ചക്കക്കുരുവും പാവയ്ക്കയും മെഴുക്ക് വരട്ടെ. പിക്കിള, മാങ്ങാ പിക്കിള. പിന്നെ ഒഴിക്കാനുള്ളത് കാണിച്ചു തരാം. ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയില്ലായിരുന്നു ഒഴിക്കാനുള്ളത്. മത്തങ്ങ സാമ്പാർ രാവിലെ നിങ്ങൾ കണ്ടതല്ലേ, കണ്ടതാ മത്തങ്ങ സാമ്പാർ ആട്ടോ. ഇവിടെ ചാറ് നല്ലോണം വേണം കേട്ടോ, അതുകൊണ്ടാ ഇങ്ങനെ ഒഴിക്കാനും ചോദിക്കണ്ട കുറുകി ഇരിക്കാത്തേന്ന്. ഇവിടെ ചാറ് വേണം, അത് നിർബന്ധ. കുറുകി ഇരുന്ന ഇവിടെ അപ്പേക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലർക്ക് കുറുകി ഇരിക്കുന്നതാവും ഇഷ്ടം, ഇവിടെ പക്ഷെ ചാറ് വേണം, അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകത എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ മീൽസിൽ ഫുൾ വെജാ. ഇപ്പൊ വെജ് മീലാണ്. കറണ്ട് ഇല്ലാത്തോണ്ട് പിന്നെ ഒരു ഓഫാ മൊത്തത്തില്. അരയ്ക്കാനൊന്നും പറ്റൂല. അപ്പൊ അരപ്പൊക്കെ ശരിയാക്കി വെച്ചായിരുന്നു. വെള്ളത്തിന്റെ കാര്യം ഇന്നലെ പോയി വന്നപ്പോ പോയ വീട്ടില് സ്വന്തം ബന്ധു വീട്ടിലാണ് പോയത്. കുറച്ച് ലേറ്റ് ആയി, പിന്നെ കുളി കഴിഞ്ഞപ്പോ വിട്ടുപോയി. അതാ പറ്റി, അങ്ങനെ സംഭവിക്കാറില്ല വെള്ളം തീരില്ല. അബദ്ധം പറ്റി. മുനിസിപ്പൽ വാട്ടർ ശരിക്കും ഫുൾ ടൈം ഉണ്ടാവണതാണ്, അത് ടാങ്കിൽ കയറുന്നതുമാണ്. പക്ഷെ എന്തോ നമ്മുടെ നിർഭാഗ്യം, വെള്ളവും തീർന്നു, വാട്ടർ കണക്ഷനിലെ വെള്ളവും ഇന്നില്ല. എല്ലാം ഉണ്ടെങ്കിൽ പെട്ടിന്ന് എടുക്കണേ. അമ്മാച്ചന്റെ അവൽ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, അമ്മ ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 4 മണിക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് കുപ്പിക്കകത്തിട്ട് വെക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് വഴിയ റെസിപ്പി കാണാം കേട്ടോ. അതെ അതെ, വെരി വെരി ടേസ്റ്റി ആണ്. കുപ്പിക്കകത്തിട്ട് സ്റ്റോർ ചെയ്തും വെക്കാം. അപ്പൊ സംഭവം കിടുവാണ് കേട്ടോ. പഴമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതെ 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 അതെ. ഫൈനൽ ഫോം കാണിക്കാം കേട്ടോ. ദോ ആ കണ്ണിമാങ്ങ അച്ചാർ കുപ്പിയുടെ അടുത്തിരിക്കുന്നതാണ് അവൽ മിക്സർ. നല്ല രുചിയായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണതാണ് ഏറ്റവും ടേസ്റ്റി. 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പഴകും, പക്ഷെ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴേക്കും മൊബൈലിൽ ചാർജൊക്കെ തീർന്നു, അത് തന്നെ അങ്ങ് ഓഫായി പോയിട്ടോ. കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇങ്ങനെ കറണ്ടിൻ്റെ പ്രശ്നമുള്ളതായിരുന്നു. 6 മണിക്ക് മുന്നേക്ക് കറണ്ട് വന്നു കേട്ടോ, പക്ഷെ എല്ലാത്തിലെയും ചാർജുകൾ അപ്പോഴത്തേക്കും കഴിഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് രാത്രിയിലത്തെ ഈ ഒരു ക്ലിപ്പിംഗ് ഡിന്നറിൻ്റെ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ അവല് കിട്ടിയതിന് ശേഷം സ്ഥിരം നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ വീറ്റവലില്ലേ, അതിന് ശേഷം സ്ഥിരം ഇത് തന്നെ കേട്ടോ കഴിക്കണേ. അപ്പോൾ വൈകുന്നേരം നല്ല ചൂടോടുകൂടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് കഴിച്ചത്. പിന്നെ അമ്മയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത കാരണം ആകെ ദേഷ്യമൊക്കെ ആയിരുന്നു. വിചാരിച്ച പോലെ കുക്കിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ അമ്മ എന്തോ യൂട്യൂബിലൊക്കെ എന്തൊക്കെയോ കണ്ടുകൊണ്ടൊക്കെയിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു കുഞ്ഞു വീഡിയോയെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാം. ഇനി മറ്റൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.